ഹായ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ബട്ടൂരയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും വെള്ളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയാൽ നന്നായിട്ട് പൊന്തി വരും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കിലോ മൈദ ഇട്ട് കൊടുക്കാം. ഒരു കോഴിമുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും ഈസ്റ്റിൻ്റെ മിക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. എത്ര പൊടിയാണോ ഉള്ളത് അതിനനുസരിച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിച്ച് നമുക്ക് മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ചുകൂടെ നെയ്യ് തടവി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാൻ. നല്ല കട്ടിയിൽ ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കോരി മാറ്റാം. നല്ല ബ്രൗൺ കളറാവണമെന്നില്ല, ലൈറ്റ് കളറായാൽ മതി. ഇനി രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ടും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കിലോ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാവുന്നതാണ്. ബീഫ് കുറുമയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.